ടാഗോർ എഴുതിയ ഒരു ചെറിയ കവിതയുണ്ട്, പന്തളം കെ പി അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുമുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. തുടങ്ങുന്നത് തന്നെ മനസ്സിൻ്റെ ഭയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് ഇന്ത്യയാകമാനമുള്ള ഏറ്റവും പ്രധാനമായ വികാരം ഭയമാണ്. ഡൽഹിയിൽ ഭയമുണ്ട്, തിരുവനന്തപുരത്തും ഭയമുണ്ട്. ഭരിക്കുന്നവർക്ക് ഭയം, ഭരിക്കപ്പെടുന്നവർക്കും ഭയം. ടാഗോർ പറഞ്ഞു, വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഈ ഭയത്തിൽ നിന്ന് ഒരു മുക്തി നമുക്ക് വേണ്ടേ? ടോൾസ്റ്റോയിയുടെ അതിപ്രശസ്തമായ നോവലിൽ ഒരു വാചകമുണ്ട്: ഇൻ ദിസ് ഓർഡിയൽ ഐ മേ ബ്രേക്ക് ബട്ട് ഐ വിൽ നെവർ ബെൻഡ്. ഞാൻ ഒരിക്കലും നിൻ്റെ മുമ്പിൽ തല കുനിക്കുകയില്ല. ഞാൻ പരാജയപ്പെട്ടേക്കാം, പക്ഷെ നിൻ്റെ മുമ്പിൽ ഒരിക്കലും തല കുനിക്കുകയില്ല. ആ ഒരു മനോഭാവമാണ് എന്നും സഹസ്രാബ്ദങ്ങളായി തന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ടാഗോറിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്നു, ഇന്ത്യ ഉടനീളം സഞ്ചരിച്ചു ഒക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹം അന്ന് മഹാത്മാവായിരുന്നില്ല. മഹാത്മാവ് എന്ന് ഗാന്ധിയെ അഭിസംബോധന ചെയ്തത് ടാഗോറായിരുന്നു. ആ സംബോധന പിന്നീട് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാത്മാവേ ഉള്ളൂ, അത് മഹാത്മാഗാന്ധിയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ടാഗോറും ടാഗോറിനെ ഗുരുദേവ് എന്നാണ് ഗാന്ധി വിളിച്ചിരുന്നത്. രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യസമരത്തെ സംബന്ധിച്ച കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ വിദേശ വസ്ത്ര ബഹിഷ്കരണം തുടങ്ങിയ മറ്റ് പല സമരമുറകളിലും അങ്ങേയറ്റം അതൃപ്തനായിരുന്നു ടാഗോർ. ടാഗോർ ഒരിക്കലും തൻ്റെ സുഹൃത്തിൽ നിന്ന് ഈ അതൃപ്തി ഒളിച്ചു വച്ചിട്ടുമില്ല. എന്നിട്ടും അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു വിച്ഛിത്തിയും ഒരു കാലത്തും ഉണ്ടായിരുന്നതുമില്ല. നീ എന്നെ വിമർശിക്കുന്നുവോ എന്ന് അവർ രണ്ടുപേരും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ടാഗോർ ശാന്തിനികേതനം തുടങ്ങിയപ്പോൾ ഒറ്റയ്ക്കൊരു മനുഷ്യൻ്റെ ശ്രമമായിരുന്നു. ഗവൺമെൻറ് ഗ്രാൻഡോ, റോക്ക്ഫെല്ലറിൻ്റെ ഗ്രാൻഡോ, ഫോർഡിൻ്റെ ഫൗണ്ടേഷനിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാൻഡോ ഒന്നും വാങ്ങിയിട്ടല്ല ടാഗോർ ശാന്തിനികേതനം ആരംഭിച്ചത്. അദ്ദേഹത്തിന് ഇതാരംഭിക്കുന്ന കാലത്തിന് എത്രയോ മുമ്പായി തന്നെ വളരെ അടുത്തായ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ക്ഷിതിമോഹൻ. ക്ഷിതിമോഹൻ പ്രശസ്തനായൊരു പണ്ഡിതൻ, ബംഗാളിൽ വളരെ പ്രശസ്തനായൊരു പണ്ഡിതൻ, ഒരു കവി, പല നിലകളിലും ഏറെ പ്രസിദ്ധൻ. ടാഗോർ ക്ഷിതിമോഹനോട് പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് ഇത് കൊണ്ടു നടക്കാൻ കഴിയില്ല, നിങ്ങൾ എൻ്റെ സഹായത്തിനായി ഇവിടെ വന്നേ പറ്റൂ. ക്ഷിതിമോഹൻ ഈ ക്ഷണം സ്വീകരിക്കുകയും ശാന്തിനികേതനിൽ വന്ന് താമസിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് താമസിക്കുവാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഗുരുദേവ് തന്നെയായിരുന്നു. ഭൂമി നൽകി, കെട്ടിടം നൽകി. ഞാനിത് പറയുന്നത് ഇന്നത്തെ കാലത്തെ അവസ്ഥയെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയാണ്. ഇന്ത്യയിൽ നോബൽ സമ്മാനം ലഭിച്ചവർ വളരെ കുറവാണ്. സാഹിത്യത്തിൽ ഇതുവരെയായി ഒരു വ്യക്തിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എല്ലാവർക്കും അറിയാം അത് ഗുരുദേവ് ടാഗോറിനാണ് എന്ന്.
വളരെ ചുരുക്കം ശാസ്ത്രീയ വിഷയങ്ങളിലും മറ്റുമായി മറ്റുള്ളവർക്കും കിട്ടിയിട്ടുണ്ട്. വളരെ ചുരുക്കം മാത്രം. അതിൽ ഒരു പ്രധാനിയാണ് അമർത്യസൻ. നമുക്കെല്ലാവർക്കും അറിയാം അമർത്യസൻ. അമർത്യസനും താമസിച്ചിരുന്നത് ഈ ശാന്തിനികേതനം വളപ്പിൽ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷിതിമോഹൻ അമർത്യസന്റെ മുത്തച്ഛനായിരുന്നു. അമർത്യസന്റെ മുത്തച്ഛനായിരുന്നു ക്ഷിതിമോഹൻ. അങ്ങനെ ക്ഷിതിമോഹൻ താമസിച്ച ആ കൊച്ചു കെട്ടിടത്തിലായിരുന്നു അമർത്യസനും ഇന്ത്യയിൽ വന്നാൽ താമസിച്ചിരുന്നത്. ഡൽഹിയിലെ ഭരണാധികാരികൾക്ക് അമർത്യസൻ കണ്ണിലെ കരടാണ്. അദ്ദേഹം ഭൂമി കയ്യേറിയിട്ടാണ് താമസിച്ചത് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ റവന്യൂ അധികാരികളെ കൊണ്ട് കേസ് കൊടുത്തു. ശാന്തിനികേതനത്തിൻ്റെ വൈസ് ചാൻസലർ അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിച്ചു. അങ്ങനെ പലതും ചെയ്തു. ഇപ്പോഴും തീർന്നിട്ടില്ല. മമതാ ബാനർജി ഈ ഭൂമി അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്, ടാഗോർ കൊടുത്തതാണ് എന്ന് കാണിക്കുന്ന പഴയ റവന്യൂ രേഖകൾ തപ്പിപ്പിടിച്ച് അമർത്യസെന്നിന് കൊണ്ടുകൊടുക്കുകയുണ്ടായി. അമർത്യസെന്നിന് 8 സെൻറ്റ് ഭൂമി കയ്യേറി കഴിയുവാനുള്ള ദാരിദ്ര്യമൊന്നുമില്ല. മാനസികമായോ ഭൗതികമായോ ഉള്ള ദാരിദ്ര്യം അമർത്യസെന്നിനില്ല. പക്ഷേ ഇപ്പോഴും ആ യുദ്ധം, ഈ നോബൽ സമ്മാനം കിട്ടിയ അമർത്യസെന്നും അവിടുത്തെ പുതിയ കാലത്തെ ഭരണാധികാരികളും, പുതിയ കാലത്തെ ഭരണാധികാരി ടാഗോറിനെ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല, തമ്മിൽ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ ക്രമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കേന്ദ്ര ഗവൺമെൻറ് ആദ്യം തന്നെ ഗാന്ധിജിയെ പുറത്താക്കി. നെഹ്റുവിൻ്റെ ഊഴം 2-ാമത്തേത്, 3-ാമത്തേത് മൗലാന അബുൾ കലാം ആസാദിൻ്റെത്. ഇങ്ങനെ പോയി ഒടുവിൽ പാവപ്പെട്ട ചാൾസ് ഡാർവിനും പുറത്തായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ടാഗോറിനെ പുറത്താക്കുന്നില്ല എന്ന്. സുഹൃത്തുക്കളെ, അധികമൊന്നും വൈകണ്ട, ടാഗോറിൻ്റെ ഊഴവും വരും. കേന്ദ്ര ഭരണസമിതി ഭരണകൂടത്തിൻ്റെ അംഗമായ ഒരു മന്ത്രി അടുത്ത കാലത്ത് ടാഗോറിനെ പഴിച്ചുകൊണ്ടൊരു പ്രസ്താവന ഇറക്കിയിരുന്നു. ടാഗോറിൻ്റെ കുറ്റം, അദ്ദേഹം ജനഗണമകൻ മന എഴുതി ഇന്ത്യക്ക് വേണ്ടി. ഇത് മന്ത്രി പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ജനഗണമന ഇന്ത്യക്ക് വേണ്ടി എഴുതി. അതേസമയം ബംഗ്ലാദേശിന് വേണ്ടി സോനാർ ബംഗ്ലയും എഴുതി എന്ന്. ഇത് ചരിത്രപരമായി തെറ്റാണ്. ടാഗോർ സോനാർ ബംഗ്ല എഴുതിയത് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായിട്ടല്ല, ജനഗണമനയും അതുപോലെ തന്നെ അല്ല. പിൽക്കാലത്ത് ഭരണാധികാരികൾ, ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ഭരണാധികാരികൾ ഈ കവിതകൾ അവരുടെ ദേശീയ ഗാനമായി സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും പണ്ഡിതനായ കേന്ദ്രമന്ത്രി ടാഗോറിനെ വിമർശിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു ചെറിയ ബിഗിനിങ്. ഒരാൾ ഇനി ഏറ്റുപാടാൻ ധാരാളം പണ്ഡിതരുണ്ട് അവിടെ. ഇന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ തന്നെ പത്രത്തിൻ്റെ ആദ്യത്തെ പേജിൽ വളരെ വലുതായി വന്ന വാർത്ത, നെഹ്റുവിൻ്റെ പേരിലുള്ള മ്യൂസിയം, ലൈബ്രറി എല്ലാം പേര് മാറ്റിയിരിക്കുന്നു, നെഹ്റുവിൻ്റെ പേര് വേണ്ട. അതിലൊരു കണക്കിന് തെറ്റ് പറയാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ, നെഹ്റു ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ലോകമാസകലം ഇന്നും വിറ്റഴിയുന്നുണ്ട്.
എല്ലാ യൂറോപ്യൻ ഭാഷകളിലും അതിൻ്റെ തർജ്ജമയുണ്ട്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഈ പുസ്തകത്തിൻ്റെ ഇതൊക്കെ ഇന്ത്യയുടെ ഭരണാധികാരിയാവുന്നതിന് എത്രയോ മുമ്പേ സംഭവിച്ചതാണ്. ഭരണത്തിൻ്റെ അധികാര ശക്തി ഉപയോഗിച്ച് ലോകം മുഴുവൻ തൻ്റെ പുസ്തകം പ്രചരിപ്പിച്ച ആളല്ല ജവഹർലാൽ നെഹ്റു. പുസ്തകത്തിൻ്റെ തനതായ യോഗ്യത കൊണ്ട് മാത്രം ലോകം മുഴുവൻ ഖ്യാതി നേടി എന്നേയുള്ളൂ. നമുക്കറിയാം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി, അമിതഷാ, അങ്ങനെ ധാരാളം പണ്ഡിതന്മാരും ഗ്രന്ഥകാരന്മാരുമുണ്ട്. അവരുടെ പുസ്തകങ്ങളും ലോകം മുഴുവനും ആളുകൾ വായിക്കുന്നു, സന്തോഷിക്കുന്നു. അപ്പോഴും ഇവനും നമ്മുടെ കൂട്ടത്തിൽ വേണ്ട എന്ന് വിചാരിച്ചതായിരിക്കാം. അല്ലാതെ അതിലുപരിയായിട്ട് നരേന്ദ്രമോദിയുടെ കവിതയെക്കുറിച്ചൊക്കെ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. നല്ല കവിതയായിരിക്കാം. ഞാൻ ഒരാളെ വിട്ടുപോയി, ഇവർ പുറത്താക്കിയത്, അത് അല്ലാമ ഇക്ബാൽ. സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദോസ്താം ഹമാര ഹം ബുൽബുലേം ഹേ ഇസ്കി യഹുവോസ്താം ഹമാര എന്ന് എഴുതിയ അല്ലാമ ഇക്ബാലിനെയും ഇവർ പുറത്താക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും ടാഗോറിൻ്റെ ഊഴം അധികമൊന്നും വൈകാതെ തന്നെ എത്തും എന്ന് തന്നെ നമുക്ക് ദൃഢമായി വിശ്വസിക്കാം. അതിൻ്റെ ഒരു എളിയ തുടക്കമാണ് കേന്ദ്രമന്ത്രി തുടങ്ങി വച്ചത്. രണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യഗീതം എഴുതിയ മോശപ്പെട്ട ഒരു വ്യക്തി എന്ന തുടക്കം. ഞാൻ കൂടുതൽ പറയുന്നില്ല. തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളിൽ ഒന്നിനോട് എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാടുകളിൽ അത് കണ്ടു നിൽക്കാൻ ഭാഗ്യമുണ്ടായ ഒരു വ്യക്തിയാണ് ഞാനെന്ന്. ഏതാണ്ട് ഈ അർത്ഥം വരുന്നു. അത് പൂർണ്ണമായും ശരിയല്ല. ഞാൻ കരക്ക് നിന്ന് കളി കണ്ടവനല്ല, കളത്തിലിറങ്ങി കളിച്ചവൻ തന്നെയാണ്. മഹാത്മാഗാന്ധി വ്യക്തി സത്യാഗ്രഹം നടത്തി 1940-ൽ, എനിക്ക് 9-ോ 10-ോ വയസ്സന്ന്. കോഴിക്കോട്ട് നിന്ന് വടക്കേക്ക് ഗാന്ധിജിയുടെ സന്ദേശവും കൊണ്ടുപോയത് കോഴിപ്പുറത്ത് മാധവ മേനോനും എ വി കുട്ടിമാളി അമ്മയും നാരായണ കുറുപ്പുമായിരുന്നു. ഇവർ കണ്ണൂരിലെത്തിയപ്പോൾ ഇവർക്ക് പ്രസംഗിക്കാൻ സ്ഥലം കിട്ടിയില്ല. അന്നത്തെ പോലീസ്, ബ്രിട്ടീഷ് പോലീസ് ഇവർ പോയ ദിക്കിൽ നിന്നൊക്കെ ഇവരെ തടഞ്ഞു. കൊച്ചുപയ്യനായ ഞാനും ഈ സംഘത്തിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അവർ വടക്കോട്ടേക്ക് നടന്നു ഹൈവേയിലൂടെ. എൻ്റെ വീട് ഹൈവേക്ക് സമീപമാണ്. ഞാൻ കാത്തു നിന്നു ഇവർ വരുന്നതും നോക്കിയിട്ട്. പുതിയ തെരു എന്ന സ്ഥലമുണ്ട് കണ്ണൂരിൽ നിന്നൊരു 5 കിലോമീറ്റർ അകലെ. അവിടെ എത്തിയപ്പോഴും ഇവർക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. കല്ലേറുണ്ടായി. ബ്രിട്ടീഷ് പോലീസ് കല്ലേറൊന്നും ചെയ്തിരുന്നില്ല, ഇവിടെ കല്ലേറുണ്ടായി. മുദ്രാവാക്യങ്ങൾ ഇവർക്കെതിരായി വിളിക്കുകയുണ്ടായി. അത് അന്നത്തെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, പിൽക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. മീറ്റിംഗ് കലങ്ങി. അവർ വടക്കോട്ടേക്ക് വളവട്ടണം പുഴയും കടന്ന് നടന്നു. ഞാനും പിറകെ നടന്നു. ചെറുകുന്നിൽ കതിരുവെക്കും തറ റോഡരികിലാണ്, ഹൈവേയുടെ അരികിലാണ്. അവിടെ വൈകുന്നേരം മീറ്റിംഗ്. പുതിയ തെരു എന്ന സ്ഥലത്ത് സംഭവിച്ചത് അവിടെയും ആവർത്തിച്ചു. കല്ലേറും, ചോദ്യങ്ങളും, മുദ്രാവാക്യങ്ങളും, അതും അവിടെയും പുതിയ തെരു ആവർത്തിച്ചു. ഇവർ വടക്കോട്ടേക്ക് നടന്നു. അതിലപ്പുറം വടക്കോട്ടേക്ക് നടക്കുവാൻ ശേഷിയില്ലാത്ത ഒരു കൊച്ചുപയ്യനായ ഞാൻ കണ്ണൂരിലെ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയും. ഇതാണ് എൻ്റെ ആദ്യത്തെ നേരിട്ടിട്ടുള്ള അനുഭവം.
പിന്നെ 42 സമരം, ക്വിറ്റ് ഇന്ത്യ സമരം, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി തുടങ്ങിയ സമരം. അതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സ്കൂൾ വിട്ടതിന് ശേഷം ചുമരിൽ മുഴുവൻ മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചു, ഹൈസ്കൂളിൽ നിന്ന് പുറത്താക്കി, ഒരാഴ്ചയോളം അലഞ്ഞു നടന്നു. പിന്നെ എങ്ങനെയെല്ലാമോ കൊച്ചുപയ്യനായതിനാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനൊന്നും കഴിയില്ല. 42 ഒരാഴ്ചയോളം സ്കൂളിൽ നിന്ന് പുറത്ത്, പിന്നെ വീണ്ടും അകത്ത് കയറി. അവർ ഒരു ദയ വിചാരിച്ചു കയറ്റി. 1943 മുതൽക്ക് ഖദർ ധരിക്കുന്നു. ഇന്നും ഖദർ ധരിക്കുന്നു. ഖദർ ധരിക്കലല്ല, ലോകത്തിലെ ഒരുമാതിരി രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചു, ഇപ്പോഴും സഞ്ചരിക്കുന്നു. അവിടെയെല്ലാം ഒരഭിമാനത്തോടെ ധിക്കാരത്തോടെ ഈ ഖദർ ഷർട്ടും മുണ്ടും തന്നെയാണ് ധരിക്കുന്നത്. മരിക്കുന്നവോളം ഇത് തുടരണം എന്നുമാണ് എൻ്റെ ആഗ്രഹം. ഏതാണ്ട് എൻ്റെ സമവയസ്കരായിട്ടുള്ള സാഹിത്യകാരന്മാർ, എൻ്റെ അത്ര പേരില്ല, എനിക്ക് 94 അത്ര പഴക്കമുള്ള ആരും ഇന്നില്ല എന്നാണ് എൻ്റെ ദൃഢവിശ്വാസം. ഏതായാലും അതിൻ്റെ അടുക്ക 90 വന്നവരുണ്ട്. ഒരു ബാഡ്ജ് കുത്തിയ ബന്ധം പോലും ഈ മഹാന്മാർക്കൊന്നുമില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. ഒരു ബാഡ്ജ് കുത്തിയ ബന്ധം പോലും ഇവർക്കാർക്കും ഉണ്ടായിട്ടില്ല എന്ന്. പിന്നെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത നാടുകളിൽ കേളപ്പൻ്റെയും മൊയ്തു മൗലവിയുടെയും അതുപോലെയുള്ള ഉന്നതരായ നേതാക്കളുടെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും പരിചയവും സ്നേഹവും നേടുവാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട് എന്ന തിരുവനന്തപുരത്തെ പ്രശസ്തനായ ഒരു വിപ്ലവകാരി പൊന്നറ ശ്രീധർ, ശ്രീധറിൻ്റെ സ്റ്റഡി ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ പൊന്നറ ശ്രീധറിൻ്റെ. അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ സ്റ്റഡി ക്ലാസ്സിൽ 45 അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ഉടനെ തന്നെ ഇരിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട്. ഈ ആവേശമൊക്കെ ഇപ്പോഴും എന്നിൽ നിന്ന് കെട്ടുപോയിട്ടില്ല, അത് കെടുകയുമില്ല. സജീവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിച്ചത് 47 കാരണം അന്ന് വരെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വൈതാളികരായിട്ടുള്ള ആൾക്കാർ 47 ആഗസ്റ്റ് 15 ശേഷം കതറിടുകയും കേളപ്പനെയും മൊയ്തു മൗലവിയെയും ഒക്കെ അവഹേളിക്കുന്നതും കണ്ടപ്പോൾ ഇനി വേണ്ട, സജീവ രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എന്ന് വിചാരിച്ച് നിർത്തിയതാണ്. പക്ഷേ ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ കോൺഗ്രസിനോടൊരു സ്നേഹം അല്ലെങ്കിൽ പ്രേമം ഉണ്ട് എന്നത് സത്യമാണ്. പിന്നെ കോൺഗ്രസിൻ്റെ പോക്ക് കണ്ടിട്ട് പലപ്പോഴും ദുഃഖം തോന്നിയിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, കോൺഗ്രസിനെ തോൽപ്പിക്കുവാൻ കോൺഗ്രസ്സുകാർക്കേ കഴിയുകയുള്ളൂ. എത്രയോ തവണ ആവർത്തിച്ചതാണ് ഈ വാചകം, കോൺഗ്രസിനെ തോൽപ്പിക്കുവാൻ കോൺഗ്രസ്സുകാർക്കേ കഴിയുകയുള്ളൂ. പിന്നെ അവർ ആവുന്നത്ര ശക്തിയോടെ അതിന് ശ്രമിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അവരുടെ ശ്രമം തോൽക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിച്ചിട്ടുണ്ട്.